ആറ്റിങ്ങൽ സർക്കാർ കോളേജിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ലൈബ്രറി കം അക്കാഡമിക് ബ്ലോക്ക്, കാന്റീൻ കം വെൽനസ് സെന്റർ, ഹിസ്റ്ററി ബ്ലോക്ക്, അമിനിറ്റി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. അഭിമാന സ്ഥാപനങ്ങളായിട്ടുള്ള ആറ്റിങ്ങൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും കൃഷ്ണമേനോൻ വനിതാ കോളേജിലും സുപ്രധാനമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അക്കാദമിക് കമ്മ്യൂണിറ്റിക്ക് അത് സമർപ്പിക്കുക. ഇവിടെ ഈ ആറ്റിങ്ങൽ കോളേജിൽ മികച്ച ഡിജിറ്റൽ സംവിധാനത്തോടെ കൂടിയുള്ള ലൈബ്രറി കം അക്കാദമിക് ബ്ലോക്കിന്റെയും കാന്റീൻ കം വെൽനസ് സെന്ററിന്റെയും കോളേജിന്റെ ആവശ്യങ്ങൾ, വൈദ്യുതിപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ പര്യാപ്തമായ സോളാർ പവർ പ്ലാന്റിന്റെയും ചരിത്ര മ്യൂസിയം കൂടി ഉൾപ്പെടുന്ന ഹിസ്റ്ററി ബ്ലോക്കിന്റെയും ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം പെൺകുട്ടികൾക്കായിട്ടുള്ള വിശ്രമ കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അലവും പിടിയും മാറ്റുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഇവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വിപുലമായ ഒരു വർക്ക്ഷോപ്പ് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാലയളവിൽ യോഗങ്ങളിൽ ചേരാൻ നമുക്ക് കഴിയില്ല എന്നതിനൊക്കെ അവർക്കും അറിയാം. കോവിഡിന്റെ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശില്പശാല ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ സംസ്ഥാന തലത്തിൽ നടപ്പാക്കണം, സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തുടർച്ചയെന്ന രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ അക്കാദമിക് സമൂഹം ഏറ്റെടുക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒക്ടോബർ 4-ാം തീയതി മുതൽ കോളേജുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുക. ഇപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളാണ് ആരംഭിക്കേണ്ടത്. കഴിഞ്ഞ അക്കാദമിക വർഷം നാം ചെയ്ത അതേ ക്രമീകരണം, അതായത് കോവിഡ് പ്രോട്ടോകോൾ ഉത്തരവാദിത്തപൂർവ്വം പാലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ കോളേജുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഡോസ് വാക്സിനേഷൻ കുട്ടികൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിൽ ഓരോ സ്ഥാപനത്തോടും ചേർന്ന് സ്പെഷ്യൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നൽകിക്കൊണ്ടൊക്കെ തന്നെ കോവിഡ് കാലത്തെ ഈ ഫിസിക്കൽ ക്ലാസ്സുകൾ നാം ആരംഭിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കുന്ന 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി റൂസ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഈ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു നാഴികക്കല്ലായ ഈ നേട്ടം നാടിനു സമർപ്പിക്കുന്നതിനോടൊപ്പം സംസ്ഥാനമൊട്ടാകെ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ കോളേജ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ ഈ മാസം 14-ാം തീയതി എന്റെ മണ്ഡലത്തില് 4 സ്കൂളുകൾക്ക് കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് തറക്കല്ലിടുകയാണ്. അതുപോലെ തന്നെ 4 ലാബുകൾക്കും ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന രീതി വികസനത്തിന്റെ ചരിത്ര മുഹൂർത്തത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറയുന്ന 4-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. കുട്ടികളുടെ മാനസികമായ വിഷയങ്ങൾ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ അവരുടെ മാനസികമായ ചില സാഹചര്യങ്ങൾ നൽകുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളും നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1975 ഈ കോളേജിന്റെ ആരംഭം. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോളേജാണ്.
കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിഘ്നേശ്വരി VIAS, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജോൺ ജെ, നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ എസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളുടെ പട്ടിക ഗവൺമെന്റ് കോളേജിന്റെ ഒരു അഭിമാന നിമിഷമാണ്. 5 പ്രോജക്റ്റുകളാണ് ഈ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രോഗ്രാമിന് കാരണപ്പെട്ടവരെയും ഇതിനുവേണ്ടി ശ്രമിച്ചവരെയും ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാവരുടെയും കോളേജിന്റെ പേരിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. HP News, Attingal.